ഹേ ഗായ്സ്, ടോംസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇതേ പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ ഗായ്സ്. അപ്പം അതെ ഇവിടെ ലോസ് ആഞ്ചോസിലോട്ട് പുതിയ വന്നൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുവാണ്. അപ്പം കഴിഞ്ഞ ദിവസം കുറേ സംഭവങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ ലോസ് ഗ്യാങ്ങിന് ട്രവറിനെ കൊണ്ട് കൊടുത്തു. അപ്പം ട്രവർ ജയിലിലായിരുന്നു. അപ്പം ട്രവർ ഒരു ഹൈ സെക്യൂരിറ്റി മിലിറ്ററിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പം നമ്മൾ മിലിറ്ററി ക്യാനിൽ കുറച്ച് പൈസ എല്ലാം തന്നെ കൊടുത്തപ്പോൾ മിലിറ്ററി ക്യാനിൽ ട്രവറിൻ്റെ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ട്രവറിനെ പോയിട്ട് സോൾജേഴ്സിൻ്റെ എല്ലാം കയ്യിൽ നിന്ന് ഒരു കോൺവോയിന് നമ്മൾ വെടി വെച്ചിട്ട് ആ സോൾജേഴ്സിനെല്ലാം തന്നെ കൊന്നിട്ട് നമ്മൾ ട്രവറിനെ രക്ഷിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് നമ്മൾ ആ ട്രവറിനെ നേരെ ലോസ് ഗ്യാങ്ങിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ലോസ് ഗ്യാങ് നമുക്കൊരു വിവരം തന്നു. അപ്പോൾ നമ്മുടെ സോഫിയനെയും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഡഗ്ഗൻ ബോസ്. അപ്പോൾ നമ്മുടെ സോഫിയ ഉള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കണം, ഈ ഡഗ്ഗൻ ബോസിനെ ഗേൾഫ്രണ്ടിനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഡഗ്ഗൻ ബോസിനെ ഗേൾഫ്രണ്ടിനെയും പോയി പിടിച്ചു. അങ്ങനെയാണ് നമ്മൾ സോഫിയൻ്റെ ലൊക്കേഷൻ ഇന്നലെ കണ്ടുപിടിച്ചു. ഇന്നലെ നമ്മൾ സോഫിയനെ രക്ഷിച്ചുകൊണ്ട് പോരാൻ വേണ്ടി നിന്നപ്പോൾ പേജും അവിടെ ഉണ്ടായിരുന്നു. പേജ് നമ്മുടെ സോഫിയൻ്റെ മേത്ത് ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സോഫിയനെ രക്ഷിക്കാൻ വേണ്ടി പേജിൻ്റെ കയ്യിൽ കീഴടങ്ങി. പക്ഷേ നമ്മൾക്കൊരു ട്വിസ്റ്റ് ഉണ്ടായി. നമ്മുടെ ട്രവർ കറക്റ്റ് ടൈമിൽ വന്നിട്ട് നമ്മളെ രക്ഷിച്ചു, അല്ലെങ്കിൽ നമ്മളെ പേജ് കൊന്നാൽ. അപ്പോൾ ഇവർ നമ്മളെ അറസ്റ്റ് ചെയ്തു, പേജിനെ അറസ്റ്റ് ചെയ്തു, നമ്മൾ ട്രവറിനെ അറസ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ ട്രവറിനൊക്കെ തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോയി നമുക്കറിയത്തില്ല. അങ്ങനെ ഗായ്സ്, അപ്പം നമ്മൾ എഴുന്നേറ്റിട്ട് അപ്പം നമ്മുടെ പേരിലുള്ള കേസുകളെല്ലാം തന്നെ, നമ്മുടെ സോഫിയൻ്റെ പേരിലുള്ള കേസുകളെല്ലാം തന്നെ ഒഴിവാക്കി എന്നാണ് ഈ പുള്ളിക്കാരി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഈ ഓഫീസർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈക്കൾ ലോസ് ആഞ്ചലസ് പ്രസിഡൻ്റാണ്. അപ്പോൾ മൈക്കൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മുടെ പേരിലുള്ള കേസുകളെല്ലാം തന്നെ ഇവർ ഒഴിവാക്കുന്നതെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഫ്രീ ആണ്, നമ്മളോട് പൊക്കോളാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവർ ഇന്നലെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ ട്രവറിനെ നമുക്ക് കാണണം. അപ്പോൾ നമ്മുടെ ട്രവറിനെ എന്തായാലും ഇവർ വെറുതെ വിടത്തില്ല. കാരണം എന്താ വെച്ചാൽ ട്രവർ പ്രസിഡന്റിൽ നിന്ന് ചാടിപ്പോയതാണ്. അതുകൊണ്ട് ട്രവറിനെ എന്തായാലും ഇവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ട്രവറിനോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ പേജിനെ ഇവിടെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളും സോഫിയും ഫ്രീ ആണ്. അപ്പോൾ നമ്മളോട് പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനു മുമ്പ് നമുക്കൊന്ന് പേജിനെയും കാണണം, നമ്മുടെ ട്രവറിനെയും കാണണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നേരെ ഇതിലെ പോയാൽ മതി, നേരെ താഴെ പ്രസനുണ്ട്, താഴെ ഒരു സെൽസും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്, പ്രസനസിനെല്ലാം തന്നെ ഇടുന്ന സെൽസ് ഉണ്ട്. അതിൻ്റെ അവിടെ ട്രവറിനെയും നമ്മുടെ പേജിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളോട് അവിടെ പോയിട്ട് അവരെ കണ്ടോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വഴി ഏതാണ്? അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു താഴത്തോടുള്ള വഴി. ഇവിടെ എല്ലാം തന്നെ ഫുള്ള് പോലീസുകാരാണ്ട്, എല്ലാ ഭാഗത്തും ഫുള്ള് പോലീസുകാരാണ്. അപ്പം നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലിഫ്റ്റ് എടുക്കണോ അല്ലെങ്കിൽ ഇതിലെ പോകണോ? അപ്പോൾ നമുക്ക് തൽക്കാലം എന്തേ സ്റ്റെപ്സ് തന്നെ ഈ സ്റ്റെയേഴ്സ് തന്നെ ഇറങ്ങിപ്പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ ചാനൽ സബ് ഇതൊക്കെ എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിച്ചേക്കാം. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് അതൊരു 3K ലൈക്സ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും തന്നെ കയറി ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് താഴെ എത്തി എന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയല്ല, ഒരു ഫ്ലോറും കൂടി താഴെ എത്തണം എന്ന് തോന്നുന്നു നമുക്ക് ഈ സെൽസിലൂടെ എത്താൻ വേണ്ടി. അപ്പോൾ അതേ മേലത്തെ പോലീസ് ഓഫീസർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ട്രവറിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രവറിനെയും പേജിനെയും കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെന്താ ചെയ്തതെന്ന് നമുക്ക് എന്തായാലും നോക്കണം. അപ്പോൾ നമ്മൾ ഏതാണ്ട് സെൽസിലൂടെ എത്തി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സെൽസിലോട്ട് കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് അപ്പം ട്രവറിനെല്ലാം തന്നെ സെൽസിലല്ല ട്രവറൊക്കെ ഉള്ളത്, ട്രവറിനൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രവറിനൊക്കെ തന്നെ പോയി നോക്കി നോക്കാം. അപ്പോൾ ഇതിലെ കയറിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ പേജിനത് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ പേജ് ഒന്നും തന്നെ വാ തുറക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേജ് ഒരു കാര്യം പറയുന്നില്ല. പക്ഷേ പേജിൻ്റെ പേരിലുള്ള കേസുകൾക്ക് കുറേ തെളിവുകളുണ്ട്, കുറേ തെളിവുകളില്ല. അപ്പം കോടതി ചെന്ന് കഴിഞ്ഞാൽ എല്ലാം തന്നെ വാലിഡ് ആവുമെന്ന് തന്നെ ഇവരൊക്കെ ഒരു പിടുത്തമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പേജ് വാ തുറക്കാണ്ട് ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ പോലീസുകാരത്തെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ട്രവറും അപ്പുറത്തുണ്ട്. അപ്പോൾ ട്രവറിൻ്റെ പേരിലുള്ള കേസുകൾ നമുക്ക് എങ്ങനെയും തന്നെ ഊരിയെടുക്കണം. അല്ലെങ്കിൽ ട്രവറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ട്രവർ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വന്ന ട്രവറിൻ്റെ ഇവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രവറിൻ്റെ ഐറ്റം എല്ലാം തന്നെ നോക്കാനാണ് ഇത് അവിടെ ഫോട്ടോ എടുക്കുന്നത്. 5 ടൺ ഉണ്ടെന്ന് തോന്നുന്നു ട്രവറിൻ്റെ ഐറ്റം സെറ്റ് കേട്ടോ. അപ്പോൾ ആ പോലീസുകാരൻ ഫോട്ടോ എടുക്കുന്ന ട്രവർ അവിടെ പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ട്രവർ നമുക്ക് എങ്ങനെയും തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രവറാണ് നമ്മളെ ഇന്നലെ രക്ഷിച്ചുകൊണ്ട് വന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു പടമായി പോയാനെ. ട്രവർ വന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും പേജ് ഇന്നലെ തീർത്ത് കളഞ്ഞാനെ. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി നമ്മുടെ വണ്ടി അവർ താഴെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വണ്ടിയല്ല, അവർ വേറൊരു വണ്ടിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് പോകാൻ വേണ്ടി ഒരു വണ്ടി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ വന്ന വണ്ടി അതൊരു പോർഷെ 911 GT3 എന്ന് പറഞ്ഞ വണ്ടിയാണ്. അത് ഇവരെന്തായാലും പിടിച്ചു വെച്ചു. അത് തെളിവെടുപ്പ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടാണ് ഇവർ വിട്ടു തരുള്ളതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളത് ഇന്നലെ നമ്മൾ ഈ വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ട്രവർ അതെ ഈ വണ്ടിയിലാണ് ഇന്നലെ ട്രവർ വന്നത്. ഈ രണ്ട് വണ്ടി ഇവർ പിടിച്ചിട്ട് ഫുള്ള് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി എടുത്ത് പോകാം. അപ്പോൾ സോഫിയൻ്റെ താഴത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുള്ളറ്റാണ് നമുക്ക് പോകാൻ വേണ്ടി ഇവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കയറിയിട്ട് ഹെൽമെറ്റ്
ഹെൽമെറ്റെല്ലാം തന്നെ ഇടാൻ കാരണം നമ്മളിപ്പം പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണ് സെറ്റ് കഴിച്ചപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സോഫിയയും കൂടെ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുത്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും സോഫിയനെ ആദ്യം സേഫായിട്ട് വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് വീട്ടിൽ നിന്ന് ഏതായാലും വണ്ടിയെല്ലാം തന്നെ എടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ ഫുള്ള് നമുക്ക് സീൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ നമ്മൾ രക്ഷപ്പെട്ട് വന്നപ്പോൾ കറക്റ്റ് പോലീസ് ബ്ലോക്ക് ഇട്ടിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ മൈക്കിൾ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ തന്നെ പെട്ടാൻ. അപ്പോൾ നമ്മൾ ഏതാണ്ട് പോലീസ് സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് മൈക്കിളിനെ പോയി കാണണം. മൈക്കിളിനെ പോയി കണ്ടിട്ട് ഒരു താങ്ക്സും പറയണം. പിന്നെ അതുകൂടാതെ നമുക്ക് ട്രെവറിനെ എങ്ങനെയും തന്നെ രക്ഷിക്കണം, പോലീസ് സ്റ്റേഷൻ എങ്ങനെയും തന്നെ രക്ഷിക്കണമെന്ന് ട്രെവറിനെ എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണമെന്ന് മൈക്കിളിനോട് പറയണമെന്ന് എന്തായാലും മൈക്കിളിനോട് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് നോക്കാം. മൈക്കിൾ എന്തായാലും രക്ഷിക്കാണ്ട് ഇരിക്കത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വൈറ്റ് മാൻഷനിലോട്ട് വിട്ടു പോവാം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മുടെ വൈറ്റ് മാൻഷനിലോട്ട് നമ്മളിതേ ഈ ബുള്ളറ്റും കൂടെ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. ഇതൊരു മാറിയ ബുള്ളറ്റാണല്ലോ. അപ്പോൾ പോലീസുകാർ തൽക്കാലത്തേക്ക് നമുക്ക് വീട്ടിൽ പോകാനാണ് ഇത് തന്നിരിക്കുന്നത്. ഇത് പോലീസിന് എന്താ ബുള്ളറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തിരിച്ച് കൊണ്ടുപോയി ഏൽപ്പിക്കണം. അതിന് നമ്മുടെ ബോഡി ഗാർഡ്സിനായാലും നമുക്ക് എന്തായാലും നേരെ ഈ വണ്ടി കൊടുത്തോളൂ. അവന്മാരെന്തായാലും കൊണ്ടുപോയിക്കോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറേ പണികളുണ്ട്. അപ്പോൾ സോഫിയനോട് പറയാം എന്തായാലും ഇവിടുന്ന് സേഫായിട്ട് ഇരിക്കാൻ പറയാം, ബോഡി ഗാർഡ്സിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാം. എന്തായാലും സോഫിയനോട് ഇനി എന്തായാലും തൽക്കാലം നമ്മൾ വിളിക്കുന്നവരെ എന്തായാലും വീണ്ടും പുറത്തിറങ്ങണ്ട നമുക്ക് പറയണം. അങ്ങനെ നമ്മുടെ സോഫിയനോട് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോഫിയ എന്തായാലും വീണ്ടും തിരുന്നോളാമെന്നാണ് സോഫിയ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മൈക്കിളിൻ്റെ വീട്ടിലോട്ടാണ് അടുത്തായിട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ ബൈക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ബൈക്ക്സ് എല്ലാം തന്നെ അതേ വീണ്ടകത്താണ് ഉള്ളത്. ഇപ്പോൾ ഏതെടുക്കും? അപ്പം KTM Duke 390 എടുക്കണോ അല്ലെങ്കിൽ Adventure 390 എടുക്കണോ? അപ്പോൾ തൽക്കാലം Duke 390 തന്നെ നമുക്ക് ഇങ്ങ് എടുത്തേക്കാം. അപ്പോൾ ഹെൽമെറ്റും കൂടെ അങ്ങ് എടുത്തിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിപ്പം കുറേ പണികളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും തന്നെ കണ്ടാലാണ് നമ്മൾ കഥ മൊത്തം മനസ്സിലാവുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലെസ്റ്റർ ഇപ്പം ദേ ഡഗ്ഗൻ ബോസിൻ്റെ കയ്യിലാണ്. ലെസ്റ്ററിന് 2 ദിവസം മുമ്പ് ഡഗ്ഗൻ ബോസും നമ്മുടെ പേജും കൂടെ കൂടി തട്ടിക്കൊണ്ട് പോയി. അപ്പോൾ നമ്മളെന്തായാലും പോലീസ് സ്റ്റേഷൻ എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേജ് എന്തായാലും വാ തുറക്കാൻ തയ്യാറാവുന്നില്ല. പേജ് വാ തുറന്നാൽ മാത്രമേ നമ്മുടെ ലെസ്റ്ററിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പോലീസുകാർക്ക് എന്തായാലും ലെസ്റ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പേജിനെ ചോദ്യം ചെയ്ത് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സഹായിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പിന്നെ വേറെ സീനില്ല. അപ്പോൾ നമ്മുടെ സോഫിയനെ തട്ടിക്കൊണ്ട് പോയാൽ ഡഗ്ഗൻ ബോസും പേജും കൂടെ കൂടിയിട്ട്. പക്ഷെ നമ്മുടെ സോഫിയനെ നമ്മൾ അങ്ങനെ രക്ഷിച്ചെടുത്തു. ഭാഗ്യത്തിന് നമ്മുടെ സോഫിയനെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ച് രക്ഷിച്ചെടുത്തു. അപ്പോൾ ലെസ്റ്ററിൻ്റെ ഒരു ഹാക്കറിൻ്റെ സഹായം കൂടെ കിട്ടിയിട്ടാണ്, ലെസ്റ്ററിൻ്റെ ഹാക്കർ ഫ്രണ്ടിൻ്റെ സഹായം കൂടെ കിട്ടിയിട്ടാണ് നമ്മുടെ സോഫിയനെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് കയറിച്ചല്ല. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കാര്യം കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം തേ നമ്മൾ ലെസ്റ്ററിൻ്റെ ഹാക്കർ ഫ്രണ്ടിന് വേണ്ടി നമ്മൾ 2 വണ്ടികൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹാക്കർ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് നമ്മളൊരു സൂപ്ര MK5ഉം പിന്നെ അതുകൂടാതെ നിസാൻ GTR-ൻ്റെ ഒരു പുതിയ മോഡൽ ഒരു R35-ൻ്റെ ഒരു അടിപൊളി മോഡൽ നമ്മൾ കൊണ്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടക്കൊടുത്ത് അത് കൈ കിട്ടിയാൽ മാത്രമേ നമ്മളെ സഹായിക്കുള്ളൂ എന്നാണ് ആ ഹാക്കർ ഫ്രണ്ട് ലെസ്റ്ററിൻ്റെ ഹാക്കർ ഫ്രണ്ട് നമ്മളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ലെസ്റ്ററിൻ്റെ ഹാക്കർ ഫ്രണ്ട് പറഞ്ഞു നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആണ് നമുക്ക് വിവരങ്ങളൊക്കെ തന്നെ ഹാക്കർ ഫ്രണ്ട് തന്നത്, നമ്മൾ സോഫിയനെ കണ്ടുപിടിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ മൈക്കിൾ നേരെ വീണ്ടും ബാക്കിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പോലീസുകാർ. നമുക്ക് നേരെ വീണ്ടും ബാക്കിൽ പോയിട്ട് മൈക്കിളിനെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ വഴി അങ്ങ് നേരെ പുറത്തോട്ട് ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെലികോപ്റ്റർ എല്ലാം കിടക്കുന്നുണ്ടല്ലോ. മൈക്കിൾ ഇത് എവിടെയാ? ഓ, മൈക്കിൾ ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ മൈക്കിളിനോട് എന്തായാലും നമുക്ക് ട്രെവറിനെ എങ്ങനെയെങ്കിലും തന്നെ പുറത്തിറക്കണം എന്ന് നമുക്ക് മൈക്കിളിനോട് സംസാരിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ മൈക്കിൾ നീ നടന്ന് പോവുകയാണോ? ട്രെവറിനെ പുറത്തെടുക്കാനാണെങ്കിൽ മൈക്കിൾ സഹായിക്കില്ല എന്നാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മോനെ. അപ്പോൾ മൈക്കിൾ നേരെ അതെ ഹെലികോപ്റ്ററിലോട്ട് കയറാൻ പോവുകയാണ്. അതെ, 2 പോലീസുകാരൊക്കെ തന്നെ നേരെ ഹെലികോപ്റ്ററിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നീ മൈക്കിളും ആ ഹെലികോപ്റ്ററിലോട്ട് കയറിയിട്ട് നേരെ നമ്മൾ സഹായം ചോദിച്ചതേക്ക് ട്രെവറിൻ്റെ കാര്യമാണെങ്കിൽ മൈക്കിൾ സഹായിക്കില്ല എന്നുകൊണ്ട് മൈക്കിൾ നേരെ ആ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് സ്ഥലം വിട്ടിട്ടുണ്ട്. എൻ്റെ മോനെ സീൻ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം നമ്മളെ ട്രെവറിനെ സഹായിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോള് വരുന്നുണ്ട്. അപ്പോൾ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടായ ഹാക്കറാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മളോട് നേരെ അവരുടെ ഹാക്കർ ബേസിലോട്ട് വരാനാണ് അതേ ഹാക്കർ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്തോ ലെസ്റ്ററിനെ പറ്റി എന്തോ ഒരു വിവരം കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മളെന്തായാലും ടൈം താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഹാക്കറിൻ്റെ ബേസിലോട്ട് എത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെയാണ് ഹാക്കറിൻ്റെ ബേസിലോട്ട്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ഒന്നും തന്നെ ഇടണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വിട്ടു പോവാട്ടോ. ഓക്കെ, ഇതൊരു Duke 390 ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറന്നടിച്ച് നല്ല സ്പീഡിൽ അങ്ങോട്ട് എത്താനും പറ്റും. അങ്ങനെ കഴിച്ചപ്പോൾ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ ബേസിലോട്ട് നമ്മൾ ഏതാണ്ട് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ മഴയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി വളച്ചിട്ടൊന്നും തന്നെ അങ്ങ് ശരിക്കും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു റോഡിൻ്റെയും കൂടെ അപ്പുറത്താണ് ലെസ്റ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ ബേസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ താഴത്തോട്ട് അങ്ങ് വണ്ടി വിടണം.
ഓക്കെ ഈ സെറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഈ പാർക്കിങ്ങിലോട്ട് കയറ്റാം. ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് ആ വഴിയിലോട്ട് പോകുന്നത് എല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ എവിടെ നിർത്തി കൂടെ ഫുള്ള് വണ്ടികളാണല്ലോ. അപ്പോൾ ഈ ഗോൾഡ് വിങ്ങിൻ്റെ സൈഡിൽ തൽക്കാലത്തേ നമ്മൾ ഡ്യൂക്ക് ഇരിക്കട്ടെ. ഓക്കെ ഓരോ വണ്ടികൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ദേ ഈ സുപ്രയാണ് നമ്മൾ ഇന്നലെ ദേ ഇവർ ഈ ഹാക്കർ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട കൊടുത്തത്. ഇപ്പോൾ ഒരു സുപ്ര MK5 ആണത്. പിന്നെ ദേ ഈ നിസാൻ GTR എൻ്റെ മോൻ ഇതിൻ്റെ ലൈറ്റൊക്കെ വേറെ ലെവലാണ് കേട്ടോ. ബെന്നി മോഡിഫൈ ചെയ്തെടുത്ത വണ്ടിയാണ്. രണ്ട് റെയർ മോഡലാണ്. അവൾ പറഞ്ഞനുസരിച്ച് നമ്മൾ ഫുള്ളായിട്ട് മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്തിട്ടാണ് ഈ രണ്ട് വണ്ടികളും നമ്മൾ ഇവിടെ കൊണ്ട് കൊടുത്തത്. എന്നിട്ടാണ് അവൾ നമ്മുടെ സോഫിയൻ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചതെല്ലാം തന്നെ. ഓക്കെ അപ്പോൾ നമുക്ക് ലെസ്റ്ററിൻ്റെ എന്തോ വിവരം കിട്ടിയെന്നാണ് ഇവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവൾ എന്തോ ലെസ്റ്ററിനെ കണ്ടുപിടിക്കാൻ ഈ വണ്ടികളാണ് ഇവൾ ചോദിച്ചത്. അങ്ങനെ നമ്മൾ എന്തായാലും ഇവൾ ചോദിച്ച സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ലെസ്റ്ററിനെ ഇവൾ കണ്ടുപിടിച്ചോ നമുക്ക് എന്തായാലും ചോദിച്ച് നോക്കാം. അപ്പോൾ ഓക്കെ ഈ ഹാക്കർ നമ്മളത് ഇവനെയാണ് പരിചയപ്പെടുത്തി തന്നത്. ഇത് ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെന്നാണ് ഇവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവൻ വഴിയാണ് ലെസ്റ്ററിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇവൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവർക്ക് ഇന്നൊരു ഈവൻ്റ് ഉണ്ടായിരുന്നു. എയർപോർട്ടിലായിരുന്നു ഈവൻ്റ്. അപ്പോൾ ലെസ്റ്ററിൻ്റെ ഫോട്ടോ എല്ലാം തന്നെ ഇവൾ ഇവനെ അറിയാം. പിന്നെ ലെസ്റ്ററിന് ഇവനെ നേരിട്ട് പരിചയമുണ്ട്. ഇവരുടെ ഈ ബേസിൽ വന്നിട്ട് ലെസ്റ്റർ ഇവളുടെ ഫ്രണ്ടാണല്ലോ. അങ്ങനെ ഇവളുടെ വഴിയാണ് ലെസ്റ്ററിന് ഇവൾ ഇവന് പരിചയം കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഇന്ന് ഇവൻ എന്തോ മോട്ടോ ക്ലോസിന് എന്തോ റേസും കാര്യങ്ങളൊക്കെ തന്നെ എയർപോർട്ടിൽ വെച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ആ റേസിൻ്റെ ഇടയ്ക്കാണ് ഇവൻ ലെസ്റ്ററിനെ ആ എയർപോർട്ടിൽ സ്പോട്ട് ചെയ്തതെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെസ്റ്റർ ഒറ്റയ്ക്കല്ല, ലെസ്റ്ററിനെ ബോധം കെടുത്തിയൊരു വണ്ടിക്കകത്ത് ഇട്ടിരിക്കുകയാണ്. അതുകൂടാതെ ആ വണ്ടീൻ്റെ ചുറ്റും തന്നെ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്. ഏതാണ്ട് ആർമ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തന്നെ ഒരു മൂന്ന് വണ്ടികളുണ്ട്. അപ്പോൾ അവർ ലെസ്റ്ററിനെ ഒരു എയറോപ്ലെയിനിൽ ബോർഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾ കുറേ ഡീറ്റെയിൽസൊക്കെ തന്നെ എയർപോർട്ടിലെ ഷെഡ്യൂളും എല്ലാം തന്നെ എയർപ്ലെയിൻസിൻ്റെ ഷെഡ്യൂളും എല്ലാം തന്നെ അവൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് അവിടെ നിന്ന് ഒരു എയറോപ്ലെയിൻ പോകുന്നുണ്ട്. ആ എയറോപ്ലെയിൻ ഏതാണ്ട് ഇനിയിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞത്തേക്കായിരിക്കും ആ എയറോപ്ലെയിൻ എന്തായാലും അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആ എയറോപ്ലെയിനിലായിരിക്കും അവർ ലെസ്റ്ററിനെ ഈ സിറ്റിയിൽ നിന്ന് തന്നെ നാട് കടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈമിങ്ങിന് എത്തുവാണെങ്കിൽ നമുക്ക് ലെസ്റ്ററിനെ എന്തായാലും സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എയർപോർട്ടിലോട്ട് പോവാം. അപ്പോൾ ലെസ്റ്ററിനെ കണ്ടുപിടിക്കാൻ എന്തായാലും ഇവളിപ്പം നമ്മളെ സഹായിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇവളുടെ ബോയ് ഫ്രണ്ട് വഴിയാണ് നമ്മളെ സഹായിച്ചത്. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ ഇവൾക്ക് കൊടുത്ത വണ്ടിയിൽ ഒന്നൊരു വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ നിസാൻ GTR. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ നിസാൻ GTR തന്നെ എടുത്തിട്ട് പോകാം. പിന്നെ അവളുടെ ഒരു പോർഷെ 911 GT3 ആണ് നമ്മൾ രാവിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കണ്ടിരുന്നത്. അത് ഇന്നലെ നമ്മൾ കൊണ്ടുപോയ വണ്ടിയാണ്. അപ്പം പക്ഷേ അത് ഇന്നിപ്പോൾ പോലീസ് തെളിവെടുപ്പിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം സീനും തന്നെ ഇല്ല. തെളിവെടുപ്പ് എല്ലാം തന്നെ കഴിഞ്ഞത്തേക്ക് എന്തായാലും ഇവൾക്ക് ആ വണ്ടി അവരെത്തിച്ച് കൊടുക്കും. ഇവർക്ക് എത്തിച്ചില്ലെങ്കിൽ എന്തായാലും ഇവളുടെ ബേസ് അവർക്ക് പോലീസുകാർക്കൊന്നും തന്നെ അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളെ വിളിക്കുമായിരിക്കും. ഓക്കെ അപ്പോൾ നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെ ബോഡി ഗാർഡ്സിനെ വിട്ട് എന്തായാലും ആ വണ്ടി എടുപ്പിച്ച് ഇവൾക്ക് നമുക്ക് കൊണ്ട കൊടുക്കണം. അങ്ങനെ കഴിച്ചപ്പോൾ നമ്മൾ ഏതാണ്ട് എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴിക്ക് നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് കയറട. ഓക്കെ അപ്പോൾ നമ്മളെന്താ നേരെ ഇടിച്ച് പൊളിക്കുകയാണ്. ഓക്കെ സെറ്റ് കഴിച്ചപ്പോൾ നമ്മുടെ ഹാക്കർ കറക്റ്റ് ടൈമിൽ നേരെ ഡോറും തുറന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ലെസ്റ്ററിനെ പോയി കണ്ടുപിടിച്ച് ലെസ്റ്ററിനെ സേവ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഹാക്കർ അതേ CCTV എല്ലാം തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാക്കർ അപ്പോൾ നമുക്ക് വിവരങ്ങൾ തത്സമയം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമ്മളോട് വണ്ടി നേരെ വിട്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ ഇതിൻ്റെ നേരെ എൻഡിൽ ഒരു ഹാങ്കർ ഉണ്ട്. അവിടെയാണ് ആ പ്ലെയിൻ ഉള്ളത്. ഓക്കെ ഗൈസ് അപ്പോൾ ലെഫ്റ്റിലാണ് ആ എൻഡും കാര്യങ്ങളും എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ഏതാണ്ട് ആ പ്ലെയിൻ എല്ലാം തന്നെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്രെവറിനെല്ലാം നമ്മുടെ ലെസ്റ്റൺ അവന്മാരെ ഒളിപ്പിച്ചിരിക്കുന്നു. അയ്യോ എൻ്റെ മോനെ ഡഗ്ഗൻ ബോസിൻ്റെ ഗാർഡ്സ് എല്ലാം കൊണ്ട് എല്ലാം നമുക്ക് ഇങ്ങനെ ഇടിച്ച് തെറിപ്പിക്കുക. എൻ്റെ മോനെ എല്ലാത്തിനും നമുക്ക് കൊടുത്തിടും. ഇത് കുറേ പേരുണ്ടല്ലോ നമ്മുടെ ലെസ്റ്റർ. അത് ഈ പ്ലെയിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. എൻ്റെ കാഴ്ചപ്പത്തെ പോലീസ് അലേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ലെസ്റ്ററിനെ അങ്ങ് സേവ് ചെയ്തേക്കാം. എൻ്റെ മോനെ ഇതെന്താണ് കഴിച്ചപ്പോൾ നമ്മൾ അടുത്തെത്തിയത്തേക്ക് വണ്ടി മൊത്തം പൊട്ടിത്തെറിച്ചു. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ ഈ പ്ലെയിനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോനെ നമ്മുടെ ലെസ്റ്ററിന് എന്ത് പറ്റി? എൻ്റെ കാഴ്ചപ്പത്തി ഇവന്മാരിതെന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു പിടുത്തമില്ല. എൻ്റെ കാഴ്ചപ്പം നമുക്ക് എന്തായാലും ഇവിടെ അധികം തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഹാക്കറിൻ്റെ കോൾ വരുന്നുണ്ട്. അപ്പോൾ ഹാക്കർ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇനി നിൽക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ പോലീസെല്ലാം തന്നെ ഈ ലൊക്കേഷനിലോട്ട് വരുന്നുണ്ട്. പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കിട്ടിയ കേസിൻ്റെ അതിൻ്റെ ബാക്കിയായിട്ട് ഈ കേസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളെ പിടിച്ചുപോകുമാർ ജയിലിലിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ ആ പ്ലെയിനിലുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ ലെസ്റ്ററിന് എന്ത് പറ്റിയും നമുക്ക് ഒരു പിടുത്തമില്ല. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും എത്ര പെട്ടെന്ന് ഇവിടുന്ന് വിടാൻ വരുന്നു അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണം. കാരണം എല്ലാ ഭാഗത്തും നമ്മൾ പോലീസുകാരെ പിടിക്കാൻ വേണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അവന്മാർ ആ പ്ലെയിൻ അങ്ങ് ഡിറ്റോണേറ്റ് ചെയ്തു. കഴിച്ചപ്പോഴത്തേക്ക് നമ്മളെന്തായാലും ആ പ്ലെയിനിൽ ലെസ്റ്ററിനെ നമുക്ക് കാണാൻ കിട്ടിയില്ല. ഫ്രണ്ടിൽ നിന്ന് ഹെലികോപ്റ്റേഴ്സും എല്ലാം തന്നെ നമ്മൾ ചേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും തന്നെ ഇവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെട്ട് പോകാൻ കഴിച്ചു. ഓക്കെ നമ്മളെന്തായാലും നേരെ എൻ്റെ മോനൊരു ചാട്ടമായിരുന്നു അത്. നമ്മൾ ജസ്റ്റ് ചാടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടി കറക്റ്റ് കറങ്ങി അങ്ങ് മലന്നടിച്ച് താഴ്ത്തോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്.
ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ അത് പോലീസുകാരെല്ലാവരും തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തന്നെ നമ്മളെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇതിപ്പോൾ എൻ്റെ ആയല്ലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഗാരേജാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ ഗാരേജിലൂടെ കയറാൻ പറ്റില്ല. നമ്മുടെ ഗാരേജിലൂടെ കയറി കഴിഞ്ഞാൽ ഇവന്മാർ നമ്മളെ കൈയോടെ പിടിക്കും. അപ്പോൾ ഈ നമ്മുടെ നിസാൻ ചീത്തയാണ്ട് എല്ലാം തന്നെ ബമ്പർ എടുക്കുക എല്ലാം തന്നെ ഇളകുന്നുണ്ട്. ഇത് നമ്മൾ അവൾക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് കൊടുത്ത ഒരു നിസാൻ ജീറ്റിയാറാണ്. നമ്മൾ ഹാക്കറിന് വേണ്ടി മേടിച്ചുകൊണ്ട് കൊടുത്ത നിസാൻ ജീറ്റിയാർ ഇപ്പോൾ നിസാൻ ജീറ്റിയാറാണ് ഇപ്പം ഇതും കൊണ്ട് ഈ എൻ്റെ കേസ്. അപ്പോൾ ഈ വണ്ടി ഫുള്ളായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. ഈ വണ്ടിയും കൊണ്ട് ഇപ്പോൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ രക്ഷപ്പെടണി വേറെ ഒരു വഴിയില്ല കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ ഗാരേജിൻ്റെ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക കേട്ടോ കേസ്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കേണ്ട കയറി ലൈക്ക് അടിക്കുക. അതുപോലെ സബ് ചെയ്യേണ്ട ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനലുകൾ സബും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് കയറാം. അപ്പോൾ ഇതൊരു ഡ്രിഫ്റ്റ് കാർ ആയിട്ടാണ് ഈ നിസാൻ ജിറ്റിആർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തെന്നി കളിക്കുന്നുണ്ട് കേസ്. നന്നായിട്ട് തെന്നി കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നന്നായി തെന്നി കളിക്കുന്നുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റേഴ്സ് എല്ലാം തന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ തപ്പുന്നുണ്ട്. അപ്പോൾ എന്ത് ഈ പോലീസ് വണ്ടികൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പേടും. അപ്പോൾ നമ്മൾ ഏതാണ്ട് മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റേഴ്സ് പോകുന്ന വരെ നമുക്ക് തൽക്കാലം നമ്മുടെ വണ്ടി ഇവിടെയായിട്ട് നമുക്ക് സേഫായിട്ട് നിർത്തിയിടാം എൻ്റെ മോനെ. അപ്പോൾ ഈ പോലീസ് വണ്ടിയൊക്കെ തന്നെ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്നതായിട്ട് നമുക്ക് മാപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അധികം നേരം ഇവിടെ നിന്നാൽ നമുക്ക് സേഫ് അല്ല. അവരെല്ലാവരും തന്നെ നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ കേസ്. അപ്പോൾ നമ്മളെന്തായാലും നേരെ ഇനിയും വണ്ടി നേരെ മേലോട്ട് കയറ്റുവാണ്. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ മേലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് പോലീസ് പിടിക്കും. അപ്പോൾ നമുക്കൊന്ന് തൽക്കാലം വണ്ടി ഇവിടെ നിർത്തിയിട്ട് അങ്ങ് നിന്ന് നോക്കാം. പോലീസുകാർ ഊഹ്യൻ്റെ മോനെ. അപ്പോൾ പോലീസുകാർ നമ്മളെ വീണ്ടും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എങ്ങനെ രക്ഷപ്പെടും എന്നാണ് നമുക്കൊരു ഐഡിയ ഇല്ലാത്തത്. അപ്പോൾ നമ്മളെ ഫുള്ളായിട്ട് പോലീസുകാർ വളഞ്ഞിട്ടുണ്ട് ഗായസ്. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ടെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ വേറെ വഴിയൊന്നും തന്നെ ഇല്ലേ എൻ്റെ മോനെ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി നമ്മൾ വന്ന വഴി തന്നെ ഇറങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കൂടെ തപ്പി നോക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് വന്ന വഴി എന്തായാലും ഇതിൽ ഇറങ്ങാൻ പറ്റുന്നില്ല കഴിച്ചു. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ കുറേ വണ്ടികളെല്ലാം തന്നെ എടുത്ത് പോകുന്നത് ഫുള്ള് പോലീസുകാരാണ് തോന്നുന്നു. എൻ്റെ മോനെ, അങ്ങനെ ഒരു ചാട്ടം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ചാട്ടം നേരത്തെ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടി അതിനകത്ത് കയറുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ മോനെ. അപ്പോൾ നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് അതിനകത്ത് കയറുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മളെന്തായാലും നേരെ ഓക്കെ, നമ്മൾ ഫുള്ള് നൈട്രോസൊക്കെ വെച്ച് നമ്മളങ്ങ് എടുത്ത് ചാടുവാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് നേരെ താഴത്തോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ് സെറ്റ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് താഴത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റേഴ്സ് എല്ലാം തന്നെ ഈ വഴിക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് വിട്ട് പോകട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മളിപ്പോൾ വന്ന വഴി തന്നെ കയറി പോകണം എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണയാണിത് ഈ വഴിക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ വഴിക്ക് നേരെ ഹൈവേ പിടിക്കുവാണ്. വേറെ ഒരു വഴിയില്ല നമുക്ക്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാം തന്നെ കയറി ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ കയറി സബ്ബും അടിച്ചേക്കുക. അതുകൂടാതെ ഇവിടെ ഫുള്ളും മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണ്ട് പറ്റുന്ന വഴി കൂടെയൊക്കെ ഈ വഴിക്കൊക്കെ പോലീസുകാരാണോ. അപ്പോൾ ഈ പോലീസുകാരെല്ലാം ആ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വേറെ റൂട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഹെലികോപ്റ്റേഴ്സ് തന്നെ നമ്മൾ ഈ വണ്ടീൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മളെ പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അത്രയും പവറാണത് ഈ വണ്ടിക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് വണ്ടി അങ്ങ് തിരിക്കുവാണ്. നമുക്ക് എന്തായാലും നേരെ തിരിച്ച് അങ്ങോട്ട് കയറട്ടോ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് നമുക്ക് വിട്ട് പോവുക? ഊഹ് എൻ്റെ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഊഹ് ഇതെന്താണ് സ്ഥലം? ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കനാലിൻ്റെ സൈഡിലോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് വിട്ട് പോവാം. ഹെലികോപ്റ്റേഴ്സും പോലീസും എല്ലാം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ പിടിക്കാൻ മാത്രം അവന്മാർക്ക് കഴിയുന്നില്ല. ഓ, ഇതേ ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് ചാടിച്ചിട്ടുണ്ട്. ഊഹ്, ഇത് ഭയങ്കര താഴ്ചയൊക്കെ ഉള്ള സ്ഥലമാണല്ലോ ഗൈസ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ എതിരെ രക്ഷപ്പെടാം. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് ദൂരം കൂടി എന്തായാലും പോയി നോക്കാം എവിടെയെന്നാലും നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ചാടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി രക്ഷപ്പെട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും വെള്ളത്തിലൂടെ തന്നെയാണ് തെറിച്ച് വീണിരിക്കുന്നത്. ഊഹ്, ഇങ്ങോട്ടൊക്കെ തന്നെ താഴ്ച കൂടുതലാണ് വണ്ടിക്ക്. ഇങ്ങോട്ട് വണ്ടിക്കല്ല, ഇങ്ങോട്ടൊക്കെ തന്നെ വെള്ളത്തിന് താഴ്ച കൂടുതലാണ്. അപ്പോൾ നമുക്ക് അന്നേരം ആ വഴിക്ക് എന്താ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് കരയിലോട്ട് കയറ്റുവാണ്. ഊഹ്, എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ ഇത്രയും സീനായിട്ട് ഇതുവരെ പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഊഹ്, ഇതിപ്പോൾ തിരിച്ചൊരു എയർപോർട്ടിൻ്റെ സൈഡിലോട്ട് എത്തിയില്ല. എയർപോർട്ടല്ല, തിരിച്ചൊരു എലിപ്പാൻ്റെ സൈഡിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ നമുക്കെന്നാൽ നേരത് ഈ വഴിക്ക് അങ്ങ് വണ്ടി കയറ്റാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒളിച്ചിരിക്കാൻ വല്ല സ്ഥലവും കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇവിടെ എവിടെയും അങ്ങനത്തെ ഒരു സ്ഥലമില്ല. ഒക്കെ കഴിച്ചാൽ അപ്പോൾ നമ്മളങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലം ഏതാണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും വണ്ടി ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറ്റിക്കഴിഞ്ഞാൽ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. എൻ്റെ മോനെ, ഒരു പോലീസ് വണ്ടിക്ക് നമ്മൾ ഡയറക്റ്റ് ചെന്നിട്ട് അങ്ങോട്ട് ഇടിച്ച് കയറി വിട്ടോ. വേറെ സീനൊന്നും തന്നെയില്ല. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വണ്ടി കയറ്റുവാണ്. അപ്പോൾ നമ്മളിനിയിപ്പം
രക്ഷപ്പെടണമെങ്കിൽ അപ്പം നമുക്ക് എന്തായാലും രണ്ട് മൂന്ന് പ്രോക്സിമിറ്റി മൈൻ ഇങ്ങോട്ട് വെച്ചേക്കാം. അപ്പം ഏതെങ്കിലും വണ്ടിയൊക്കെ ഇങ്ങോട്ട് വന്ന് കയറുവാണെങ്കിൽ എല്ലാം തന്നെ അങ്ങ് പൊട്ടിത്തെറിച്ചോട്ടെ. അപ്പം നമ്മുടെ പുറകെ ആരും തന്നെ ഫോളോ ചെയ്ത് വരണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും തന്നെ ബോംബ് വെച്ചിരിക്കുന്നത്. എൻ്റെ മോനെ കാശ്, അപ്പം നമ്മൾ ഏതാണ്ട് പെട്ടല്ലോ ഇങ്ങോട്ടൊന്നും തന്നെ നമുക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ ഓഫ്, പോലീസുകാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ ഇവിടെയൊക്കെ പ്രോക്സിമിറ്റി മൈനൊക്കെ തന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ സീനൊന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ ഓഫ് എല്ലാം തന്നെ പൊട്ടി തെറിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി എന്ത് ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ രക്ഷപ്പെടാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിലെ വണ്ടി കയറ്റിയത്. പക്ഷേ ഇവിടെ എല്ലായിടം തന്നെ ഒരു ബ്ലോക്ക് അടിച്ച് വെച്ചിരിക്കുകയാണ്, എല്ലായിടം തന്നെ ബ്ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലെ പോലെ നമ്മളെ പോലീസ് കാണാം, ഇതിലെ പോലെ നമ്മുടെ ഈ പോലീസുകാരുടെ മേലത്തെ ഹെലികോപ്റ്റേഴ്സ് എല്ലാം തന്നെ നമ്മളെ കണ്ട് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെടാൻ പറ്റൂല ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും വണ്ടി നേരെ ഒന്നുകൂടെ വിടണം, അല്ലെങ്കിൽ നമ്മളെന്തായാലും വണ്ടി ഉപേക്ഷിച്ചിട്ട് നമ്മൾ നടന്ന് പോകണം, അല്ലെങ്കിൽ നമുക്കെന്തായാലും തൽക്കാലം വണ്ടി ഇവിടെ കുറച്ച് നേരം ഒന്ന് നിർത്തി നോക്കാം. ഏതാണ്ട് പോലീസുകാരൊക്കെ തന്നെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ പുറകെ വന്ന പോലീസുകാരൊക്കെ തന്നെ വണ്ടി നോക്കി ആ വഴിക്ക് പോയി എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഏതാണ്ട് നമ്മൾ പോലീസിനെ രക്ഷപ്പെട്ടു എന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ പോലീസുകാരെല്ലാം തന്നെ നമ്മൾ അതിൽ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആ വഴിക്ക് വിട്ട് പോകുന്നതാണ് കണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും വണ്ടി നൈസായിട്ട് ഇതിൽ ഇറങ്ങുമെന്ന് നോക്കി നോക്കാം. ഇതിലെ വണ്ടി എനിക്ക് തോന്നുന്നില്ല ഇതിലെ വണ്ടി ഇറങ്ങുമെന്ന്. അപ്പോൾ ഫ്രണ്ടിലൊന്നും തന്നെ നമുക്ക് പോലീസുകാരെ കാണാനും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് ഇത് വന്ന വഴിക്ക് തന്നെ ഇറക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ. ഓഹ്, അവിടെ ഒരു പോലീസുകാരൻ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ വഴിക്കൊന്ന് വിട്ട് നോക്കാം. അപ്പം നമുക്ക് എന്തായാലും തിരിച്ച് നേരെ ഹാക്കറിൻ്റെ ബേസിലോട്ട് പോകണം. കാരണം എന്താ വെച്ചാൽ ഹാക്കർ നമ്മൾ അർജൻറ്റായിട്ട് വിളിച്ചിട്ട് ഒരു സ്ഥലത്തോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാക്കറിൻ്റെ ബേസിലോട്ട് വരാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവളിപ്പം പറഞ്ഞ് നമ്മളോട് വേറൊരു സ്ഥലത്തോട്ട് വരാനാണ്. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തോട്ട് അർജൻറ്റായിട്ട് തന്നെ പോകാം. പക്ഷേ നമുക്ക് എന്തായാലും ഈ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഹാക്കർ നമ്മൾ ഒരു ലൊക്കേഷനിലോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും അവളെയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടി. പക്ഷേ തൽക്കാലം നമുക്ക് എന്തായാലും നേരെ ഹാക്കറിൻ്റെ ബേസിൽ പോയിട്ട് ഈ വണ്ടി അവിടെ തിരിച്ച് കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ബെന്നീനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ വണ്ടി എന്തായാലും നന്നാക്കാൻ നമുക്ക് ബെന്നീനെ ഏൽപ്പിക്കാം. നമ്മളങ്ങനെ പോലീസുകാരുടെ കയ്യിൽ പെടാണ് തിരിച്ച് ഹാക്കറിൻ്റെ ബേസിലൂടെ എത്തിയിട്ടുണ്ട്. ഈ വണ്ടീന് ഇൻറ്റീരിയർ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയി ടാക്സീൻ്റെ പുറകെ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഈ വണ്ടി എവിടെ ഇടിക്കാൻ ബാക്കി കിടക്കുന്നില്ല, എല്ലാം തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജീറ്റാർ നിസാൻ ജീറ്റാർ ഫുള്ളായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെന്നീനെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെന്നി പറഞ്ഞ് ബെന്നി ഏതാണ്ട് ഇവിടെ ഇങ്ങോട്ട് ലൊക്കേഷനിലൂടെ എത്തിയിട്ടുണ്ട്. അത് കൂടാതെ ബെന്നി രാവിലെ നമ്മുടെ പോലീസ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച വണ്ടിയും കൊണ്ടാണ് ബെന്നി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതാണ് ഇത് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന പോർഷ 911 GT3. അപ്പോൾ എന്തായാലും ബെന്നിത് ഈ വണ്ടിയും കൊണ്ട് നന്നാക്കിയിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവളെന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചത്, നമുക്ക് എന്തായാലും നേരെ ഇവളോട് ചോദിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇവളോട് ചോദിച്ചു. അപ്പോൾ ഇവൾ പറഞ്ഞിരിക്കുന്നത് ഇവൾക്ക് പോലീസിൻ്റെ ഒരു കോള് വന്നിട്ട് പോലീസ് പറഞ്ഞു ഒരു സ്ഥലത്തോട്ട് അവളോട് ചെല്ലാനാണ്. അപ്പോൾ അവൾ പറഞ്ഞിരിക്കുന്ന എന്തൊരു സീരിയസ് കാര്യമാണെങ്കിൽ എൻ്റെ മോനെ ബെന്നി വെച്ചാൽ എന്തെങ്കിലും ആ വണ്ടിയും കൊണ്ട് നമ്മളെ തന്നെ തിരിച്ച് അടിച്ചിട്ടിരിക്കുന്നു, നമ്മളെ തന്നെ ഇടിച്ചിട്ടിരിക്കുന്നു. ഓ, ബെന്നി സേഫായിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ബെന്നി ഇതേ നൈസായിട്ട് ആ വണ്ടി നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവൾ പറഞ്ഞ ലൊക്കേഷനിലോട്ട് നമുക്ക് എന്തായാലും നേരെ പോകാം. അപ്പോൾ ഇവൾക്ക് എന്തായാലും അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാൻ പേടിയാന്നാണ് ഇവൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളെയും വിളിച്ചിരുന്നത്. കാരണം ഇവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ എന്തോ കാര്യത്തിനാണ് പോലീസ് അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് തൽക്കാലം എന്തെങ്കിലും നമ്മൾ കൊടുത്ത ഈ സുപ്ര തന്നെ എടുക്കട്ടെ. അപ്പോൾ അവളെന്തായാലും വന്ന് കയറട്ടെ. അപ്പോൾ ഇതൊക്കെ അവളുടെ വണ്ടിയാണ്, അവളുടെ മറ്റേ വണ്ടി നമ്മൾ പൊളിച്ച് കൊണ്ട് കൊടുത്തിട്ട് അവളൊന്നും തന്നെ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ അർജൻറ്റ് കാര്യത്തിൻ്റെ ഇടയിൽ അവളെന്തായാലും നമ്മളെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെന്ന് നന്നാക്കി കൊടുക്കുന്ന ആൾക്കറിയാം, അതുകൊണ്ടായിരിക്കും അവളൊന്നും തന്നെ പറയാത്ത. അപ്പോൾ എന്തായാലും ഇവിടെ പോലീസ് വിളിച്ച ലൊക്കേഷനിലോട്ട് എന്തായാലും നമുക്ക് എന്തായാലും ഈ വണ്ടിയായിട്ട് പോയി നോക്കാം. അങ്ങനെ കഴിച്ചപ്പോൾ പോലീസ് വിളിച്ച ലൊക്കേഷനിലോട്ട് നമ്മൾ ഇവിടെയും കൂട്ടി ഏതാണ്ട് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തായാലും കുറച്ച് ദൂരം കൂടി ഉള്ളൂ പോലീസ് വിളിച്ച ലൊക്കേഷനിലോട്ട് എത്താൻ വേണ്ടി. ഓക്കെ, എന്തോ ഇവളുടെ എന്തോ കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളെ സൈഡിൽ ഇടിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റോഡ് മാറി പോയിട്ടുണ്ട്. സീനൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലങ്ങ് ഷോർട്ട് അടിച്ച് കയറാം. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മളെ പോലീസ് വിളിപ്പിച്ചിരിക്കുന്നത്. എന്താണെന്നറിയില്ല, അവിടെ ഒരു വണ്ടിയെല്ലാം തന്നെ തകർന്ന് കിടക്കുന്നുള്ളൂ, പുകയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് എന്തിനാണ് നമ്മളെ പോലീസ് വിളിപ്പിച്ചിരിക്കുന്നത്? ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ അറസ്റ്റ് ചെയ്ത ആ പോലീസ് ഓഫീസറിനെ ഇവിടെയുണ്ട്. ജിൽ വാലന്റൈൻ എന്ന് പറഞ്ഞ ആ പോലീസ് ഓഫീസറിനെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ചെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഹാക്കർ നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. പോലീസ് ഡു നോട്ട് ക്ലോസ് എന്ന് പറഞ്ഞ ബോർഡും എല്ലാം തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഗായ്സ്, അപ്പോൾ ഇത് നമ്മളെ രാവിലെ സഹായിച്ചത് ഇവളുടെ ബോയ് ഫ്രണ്ട് അല്ലേ? ഹാക്കറിൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ ഈ കിടക്കുന്നത്? ഇവനെ ആരാണ് കൊന്ന് ഇവിടെ ഇട്ടിരിക്കുന്നത്? എൻ്റെ മോനെ, നമ്മൾ ലെസ്റ്ററിൻ്റെ വിവരം ഇവനാണ് തന്നത്. പക്ഷേ ഇവൻ ദൈവം ഇപ്പം മരിച്ച് കിടക്കുന്നു. അപ്പം നമ്മൾ ഇവനെ കൂടെ കാണണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഹാക്കറിൻ്റെ അടുത്തോട്ട് പോയത്. കാരണം ഇവൻ തന്ന വിവരങ്ങളൊക്കെ തന്നെ കറക്റ്റ് ആണോ എന്നറിയണം. കാരണം ലെസ്റ്റർ ആ പ്ലെയിനിലുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമായിരുന്നു. എൻ്റെ മോനെ, അപ്പം ഇവനെ ആരാണ് കൊന്നിട്ടത്? അപ്പം ഇവനാണ് നമുക്ക് ആ വിവരങ്ങളെല്ലാം തന്നെ തന്നതും. ഗൈസ്, അപ്പം ഇവളവനെ കണ്ടപ്പോഴത്തേക്ക് അവളവിടെ കിടന്നിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ, അവൾക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് ആരോ തന്നെ പണി തരുന്നുണ്ട്. കാരണം
ഇവനാണ് നമുക്ക് വിവരങ്ങൾ തന്നു എന്ന് അറിഞ്ഞപ്പോൾ പാടെയാണ് ഇവനെ ആരോ വക വരുത്തിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് തന്നെ ഈ പോലീസുകാരോട് സംസാരിച്ച് നോക്കി ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഇവളോട് സംസാരിച്ച് നോക്കിയപ്പോൾ ഇവൾക്കും ഒരു കാര്യമായിട്ട് ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു വണ്ടി തകർന്ന് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പോർട്ടിലെ ആൾക്കാരാണ് വിളിച്ച് പറഞ്ഞത്. അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഈ ഡെഡ് ബോഡി കണ്ടത്. അപ്പം തെളിവെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയാണ് ഒന്നും തന്നെ പറയാൻ പറ്റില്ല എന്നാണ് ഇവൾ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ലോസ് ഗ്യാങ്ങിൻ്റെ കോള് വരുന്നുണ്ട്. അപ്പോൾ ലോസ് ഗ്യാങ് മെമ്പേഴ്സ് എന്തിനാണ് നമ്മൾ വിളിക്കുന്നത്? അപ്പോൾ ലോസ് ഗ്യാങ് മെമ്പേഴ്സ് വിളിച്ചിട്ട് അവർക്ക് നമ്മുടെ സഹായം വേണം. ലോസ് ഗ്യാങ് മെമ്പേഴ്സ് നമ്മളോട് പെട്ടെന്ന് തന്നെ ലോസ് ഗ്യാങ്ങിൻ്റെ ബേസിലോട്, അതായത് പലീറ്റോബയിലുള്ള ലോസ് ഗ്യാങ് ബേസിലോട് പെട്ടെന്ന് തന്നെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം തന്നെ കഴിയാണ്ട് ഹാക്കറിൻ്റെ ഇവിടുന്ന് വരാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അവളുടെ വണ്ടി തന്നെ എടുത്തിട്ട് നമുക്ക് നേരെ ലോസ് ഗ്യാങ്ങിൻ്റെ ബേസ് വരെ ഒന്ന് പോയി നോക്കണം. അവരെന്തിനാണ് ഇപ്പോൾ അർജൻറ്റായിട്ട് വിളിച്ചത് നമുക്ക് അറിയത്തില്ല. അവിടെ ചെന്ന് നോക്കിയാലാണ് അറിയത്തുള്ളൂ. ഇപ്പം നമുക്കിന്ന് ഫുള്ള് പണികൾ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെസ്റ്റർ നമ്മൾ രക്ഷിക്കാൻ പോയി, പക്ഷേ ലെസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ എയറോപ്ലെയിൻ ഫുള്ള് എന്താ പറയുക പൊട്ടിത്തെറിച്ചു. പക്ഷേ ലെസ്റ്റർ അതിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് ഉറപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ സമാധാനം നിൽക്കുന്നത്. ലെസ്റ്റർ അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ലെസ്റ്റർ അതിനകത്ത് ഉണ്ടെങ്കിൽ ലെസ്റ്റർ എന്തായാലും മരിച്ചിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ലെസ്റ്ററിന് എന്ത് പറ്റി നമുക്കിപ്പോൾ ഒരു പിടുത്തമില്ല. ഇപ്പം എന്തേ അവളുടെ ആ ഹാക്കറിൻ്റെ ബോയ് ഫ്രണ്ടിനെ ആരോ കൊന്നിട്ടിരിക്കുന്നു. ഇപ്പം ലോസ് ഗെയിം മെമ്പേഴ്സ് നമ്മളെന്തോ സഹായം വേണമെന്ന് തന്നെ വിളിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കി നോക്കാം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ പലീറ്റബിലോട് പറഞ്ഞടിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോസ് ഗെയിം ബേസിലൂടെ നമ്മളങ്ങനെ ഏതാണ്ട് എത്താൻ ആയിട്ടുണ്ട്. അപ്പോൾ ലോസ് ഗെയിം മെമ്പേഴ്സ് നമ്മൾ വീണ്ടും വിളിച്ചിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നതോടെ തന്നെ നമ്മളിപ്പോൾ ഒന്നും കോൾ അങ്ങോട്ട് അറ്റൻഡ് ചെയ്തില്ല. ഓക്കെ, ഇതെന്താണ് സംഭവം? എൻ്റെ മോൻ, ഈ ലോസ് ഗെയിം ബേസിൽ ഇതെന്താണ് സംഭവിച്ചത്? എൻ്റെ മോൻ, ഇപ്പോൾ ഒരു വലിയൊരു പൊട്ടിത്തെറി നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായി. ഇവിടെ എൻ്റെ മോനെ ലോസ് ഗ്യാങ്ങിൻ്റെ കുറേ മെമ്പേഴ്സ് എല്ലാം തന്നെ മരിച്ച് കിടക്കുന്നു. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, കാര്യം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗണ്ണെടുത്ത് പിടിച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ ഉള്ളിലൊക്കെ തന്നെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എൻ്റെ മോനെ, അപ്പോൾ ദേ അവിടെയൊക്കെ വിധം പേടിച്ചൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആരൊക്കെയോ എല്ലാവരും തന്നെ കൊന്നിട്ടേക്കുന്നു. അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചത് നമുക്ക് ഇവരോട് ചോദിച്ച് നോക്കാം. അങ്ങനെ ഇവരോട് നമ്മൾ സംസാരിച്ച് ലോസ് ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സിനോട് നമ്മൾ സംസാരിച്ച് അപ്പോൾ ഡഗ്ഗൻ ബോസിന് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് ലോസ് ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവരുടെ കൂട്ടരെ എല്ലാവരും തന്നെ വെടിവെച്ച് കൊന്നു. അതുകൂടാതെ ഇവരുടെ ബോസിനെ അടിച്ച് ബോധം കെടുത്തിയിട്ട് അവരെ എടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോസിനെ ഡഗ്ഗൻ ബോസിനെ ആൾക്കാർ കൊന്നില്ല, പക്ഷെ ബോസിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോസിനെ കൊണ്ടുപോയ ലൊക്കേഷനൊക്കെ തന്നെ ഇവർക്ക് പിടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പഴയ ബേസിലോട്ടാണ് ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനെ ദേ ഡഗ്ഗൻ ബോസിൻ്റെ ആൾക്കാർ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അവിടുന്ന് വിവരങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനെ അവിടെ നിർത്തിയിട്ട് നേരെ ഇവരുടെ ലോസ് ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സിനെ മൊത്തത്തിൽ തന്നെ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് ഡഗ്ഗൻ ബോസിൻ്റെ ആൾക്കാർ. എന്തോ ഇവരെ കൊല്ലാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ്. അതാണ് നമ്മളെ ഇവർ ഇങ്ങോട്ട് അർജൻറ്റായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ നമ്മളുടെ സഹായമാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനെ രക്ഷിച്ച് ഇവർക്ക് കൊണ്ട് കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ മോനെ, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷന് വരുന്ന ആൾക്കാരാണത്. ഇത്രയും പേര് നമുക്ക് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെയും കൂട്ടിയിട്ട് നേരെ ലോസ് ഗ്യാങ്ങിൻ്റെ ബേസിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഇവരും വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി അങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എന്താ വേറൊരുത്തരും കൂടെ വന്ന് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവനും കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുക്കാം. അപ്പോൾ ഇവരുടെ നേരെ സാൻഡി ഷോർസിലുള്ള ബേസിലോട്ടാണ് നമുക്കിപ്പം പോകേണ്ടത്. അപ്പോൾ രണ്ട് വണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ ഈ വഴിക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിക്ക് കുറച്ച് നല്ല അടിപൊളി സ്പീഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ എന്തായാലും അവന്മാർക്ക് എത്താൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മളെന്തായാലും നേരെ പറപ്പിച്ച് വിടുവാണ്. അപ്പോൾ അവന്മാർ രണ്ട് വണ്ടി എടുത്തിട്ട് നമ്മുടെ പുറകെ തന്നെ ലോസ് ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സ് പറപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനെ ഇവർക്ക് എന്തായാലും തിരിച്ചെടുത്ത് കൊടുക്കാം. നമ്മളപ്പോൾ ഏതാണ്ട് ലോസ് ഗ്യാങ്ങിൻ്റെ പഴയ ബേസിലൂടെ എത്താൻ ആയിട്ടുണ്ട്. അപ്പോൾ ലോസ് ഗ്യാങ് മെമ്പേഴ്സ് നമ്മുടെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. ഒരു നമ്മുടെ വണ്ടിക്കകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം കൂടെ ലോസ് ഗ്യാങ്ങിൻ്റെ ബാക്കി അവിടെയുള്ള മെമ്പേഴ്സ് വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ലോസ് ഗ്യാങ്ങിൻ്റെ കുറച്ച് മെമ്പേഴ്സ് അങ്ങോട്ട് ചെന്നിരുന്നു. പക്ഷേ അവരെ എല്ലാവരും തന്നെ ഡഗ്ഗൻ ബോസിൻ്റെ ആൾക്കാർ കൊന്നു തീർത്തു എന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മോനെ. അപ്പോൾ ഇവരെ അങ്ങോട്ട് ചെന്ന് കീഴടങ്ങാൻ പറഞ്ഞിരിക്കുന്ന കൊല്ലാൻ വേണ്ടി തന്നെയാണ് ലോസ് ഗ്യാങ് മെമ്പേഴ്സിനെ എല്ലാവരും തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഡഗ്ഗൻ ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലോസ് ഗ്യാങ് മെമ്പേഴ്സാണ് നമ്മളിപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ഏതാണ്ട് ലോസ് ഗ്യാങ്ങിൻ്റെ പഴയ ബേസിലോട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് വിടാം. അപ്പോൾ എന്തായാലും നമ്മുടെ ലോസ് ഗ്യാങ് മെമ്പേഴ്സും പുറകെ അങ്ങോട്ട് എത്തട്ടെ. ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പോൾ അവർ നമ്മുടെ പുറകെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്, എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴി മാറി ഒന്ന് കാട്ടിലോട്ട് കയറി പോയിട്ടുണ്ട്. ഓ, അവരും നമ്മുടെ പുറകെ തന്നെ നേരെ കാട്ടിലോട്ട് വന്ന് കയറിയല്ലേ. ഓ, സെറ്റ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെ ബേസിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറി എല്ലാം തന്നെ അങ്ങ് അടിച്ചു തീർക്കുക. എൻ്റെ മോനെ, ദേ ഡഗ്ഗൻ ബോസിൻ്റെ മെമ്പേഴ്സ് എല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നു. എല്ലാവരും തന്നെ നമുക്കങ്ങ് അടിച്ചിടാം.
എൻ്റെ മോൻ ഇടിച്ചങ്ങ് തീർപ്പിക്കാട്ടോ. ഒക്കെ സെറ്റ് കഴിച്ചപ്പോൾ ഈ ശിവമാരെ എല്ലാവരും തന്നെ നമ്മളെ ഫുള്ളായിട്ട് വെടി വെക്കുന്നുണ്ട്. അവന്മാരെ എല്ലാ ഭാഗത്തുനിന്നും തന്നെ റോസ് ഗാങ്ങിൻ്റെ മെമ്പേഴ്സും വരുന്നുണ്ട്. ഒക്കി കഴിച്ചപ്പോൾ ഡഗൻ ബൂസ്റ്റ് ആൾക്കാരെ എല്ലാ ഭാഗത്തുനിന്നും തന്നെ നമ്മളെ വെടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് വെടി വെച്ച് നീങ്ങാട്ടോ. ഒക്കെ സെറ്റ് കഴിച്ചപ്പോൾ നമ്മളെന്തായാലും അടിച്ച് കൊടുക്കുന്നുണ്ട്. അവിടേക്കാണ് ആൾക്കാരുള്ളത്. എൻ്റെ മോൻ നമുക്ക് കവർ എടുത്ത് അടിക്കാം. കാരണം എന്താ വെച്ചാൽ എല്ലാ സൈഡിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ലോസ് ഗെയിം മെമ്പേഴ്സിനെ വണ്ടി നിർത്തിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സപ്പോർട്ടിന് വന്ന എല്ലാവരും തന്നെ വണ്ടി നിർത്തി ഇറങ്ങുന്നുണ്ട്. എൻ്റെ മോനെ അവനൊക്കെ അത് നാട്ടു റോഡിൽ നിന്നിട്ടാണ് കേട്ടോ അടിക്കുന്നത്. നമുക്ക് എന്തായാലും കൊടുത്തിടാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. കയറി ലൈക്ക് അടിക്കാട്ടെ ഗൈസ്. അപ്പോൾ സെറ്റ് അപ്പോൾ അവിടുന്ന് ലോസ് ഗെയിം മെമ്പേഴ്സ് എല്ലാവരും തന്നെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ സപ്പോർട്ടോടെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറാം. എൻ്റെ മോൻ ഇതിനുള്ളിലാണ് ഇനി ആൾക്കാരൊക്കെ തന്നെ ഉള്ളത്. അതല്ലേ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസ് അവിടെ നിൽക്കുന്നുണ്ട്. ലോസ് ഗെയിം മെമ്പേഴ്സിനെ ലോസ് ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സിനെ കുറേ പേർ അവന്മാർ കൊന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഉള്ളിലോട്ട് കയറാം. എൻ്റെ മോനെ അപ്പോൾ ഓഹ് ഇവിടെ നിന്ന് ഇതേ ഒരുത്തന്തേ ഓഹ് അവൻ ചത്തില്ല. അവൻ നമ്മൾ കുറേ വെടി വെച്ചായിരുന്നല്ലോ. അവൻ നമ്മൾ സെറ്റായിട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളും കൂടെ വന്നോണ്ട് നമ്മളും കൂടെ ഇവന്മാരുടെ കൂടെ വന്നോണ്ട് നമുക്ക് ഏതാണ്ട് എല്ലാവരും തന്നെ തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെയൊക്കെ ആൾക്കാരുണ്ടോ തോന്നും. നമുക്കത് നോക്കി നോക്കി എല്ലാത്തിനും തന്നെ നമുക്ക് തീർക്കണം. എൻ്റെ മോനസ് ഗൈസ്. അപ്പോൾ സീനും കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഏതാണ്ട് എല്ലാത്തിനും തന്നെ തീർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനെ അവിടെ നിന്ന് രക്ഷിക്കുക. ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാവരും തന്നെ കൊന്ന് തീർത്തരുത്. ഇവന്മാർ നേരെ വന്നിട്ടുണ്ട്. എൻ്റെ മോനെ ലോസ് ഗ്യാങ്ങിൻ്റെ കുറേ മെമ്പേഴ്സിനെ ഡഗൻ ബോസിനെ ആൾക്കാർ ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനോട് സംസാരിക്കാം. അങ്ങനെ ഗൈസ്. അപ്പോൾ നമ്മൾ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനോട് സംസാരിച്ചപ്പോൾ ബോസ് പറയുന്നത് നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ ഇവന്മാർ ലോസ് ഗ്യാങ്ങിൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും കൊന്നു തീർത്താൻ, അതുകൂടാതെ ഇവനെയും കൊന്നു തീർത്താൻ. അപ്പോൾ ഇവനിവിടെ പിടിച്ച് വെച്ചിട്ടാണ് ബാക്കിയുള്ള ലോസ് ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സിനെ മൊത്തം ഇങ്ങോട്ട് വിളിച്ച് വരുത്തുന്ന കൊല്ലാൻ ശ്രമിച്ചത് എല്ലാം തന്നെ. അപ്പം നമ്മൾ കറക്റ്റ് ടൈമിലാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോകാം. അപ്പോൾ എന്തായാലും നേരെ ലോസ് ഗ്യാങ്ങിൻ്റെ ബേസിലോട്ടാണ് നമുക്ക് തിരിച്ച് കൊണ്ടുപോകേണ്ടത്. നമ്മളിപ്പം വന്ന ബേസിലോട്ടാണ് നമുക്ക് തിരിച്ച് കൊണ്ടുപോകേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ബാക്കിയുള്ള ലോസ് ഗ്യാങ് മെമ്പേഴ്സ് നോക്കിക്കോളും. സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളോട് എന്തായാലും ബോസിനെ സേഫായിട്ട് ബേസിലോട്ട് തിരിച്ചെത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ബോസിനെ സേഫായിട്ട് എൻ്റെ മോനെ ഇതിപ്പോൾ വണ്ടിക്ക് അവിടെ വീൽ ബേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടി അവിടെ ഇടിച്ച് തെറിച്ചതോ. അതുകൂടാതെ മഴയുണ്ട് ഇടിവെട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലോസ് ഗ്യാങ്ങിൻ്റെ ബേസിലോട്ട് വിട്ടു പോയേക്കാം. അങ്ങനെ കഴിച്ചപ്പോൾ നമ്മൾ ലോസ് ഗ്യാങ്ങിൻ്റെ ബേസിലോട്ട് ഇതേ നമ്മുടെ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനെ സേഫായിട്ട് നമ്മൾ തിരിച്ചെത്തിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോസ് ഗ്യാങ്ങിൻ്റെ ബോസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനെ രക്ഷിച്ചുകൊണ്ട് നമുക്കൊരു ഗിഫ്റ്റും കൂടെ ഇവർക്ക് തരാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗിഫ്റ്റ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ ഈ ഒരു ഇസൂസുമാണ് ഇവർ നമുക്ക് തരുന്നത്. എൻ്റെ മോൻ ഇതിനും ആരൊക്കെ വണ്ടിയാണല്ലോ, ഫുള്ളി കസ്റ്റമൈസ്ഡ് ഇസൂസുമാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ വെഹിക്കിളാണ്, ലോസ് ഗ്യാങ് ബോസിൻ്റെ പേഴ്സണൽ വെഹിക്കിളാണ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇഷ്ടമുള്ള വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടി നമുക്ക് എന്തായാലും ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിൻ്റെ ജീവൻ രക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് തരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ താങ്ക്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഒരു അടിപൊളി വണ്ടിയാണ് നമുക്ക് തരുന്നത്. പിന്നെ നമ്മുടെ സൂപ്പർ, ഈ സൂപ്പർ ഹാക്കറിൻ്റെ സൂപ്പറയാണ്. അത് ഹാക്കറിൻ്റെ ബേസിലൂടെ തിരിച്ച് കൊണ്ടുപോയിക്കളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് അവിടെ എത്തിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പോലെ വണ്ടി നമ്മളങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻറ്റീരിയർ ഒന്ന് നോക്കി നോക്കാം. ഓ ഇൻറ്റീരിയർ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് എൻ്റെ ഗൈസ്. അപ്പോൾ അതൊക്കെ തന്നെ കണ്ടില്ലേ, ഫുള്ളി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ബാക്കിലുള്ള ലൈറ്റെല്ലാം വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ റോഡിലോട് വണ്ടി എടുക്കാം. പിന്നെ ടയർ സ്മോക്ക് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് നേരെ ലോസ് ആഞ്ചൽസിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിക്ക് ഒരു പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ബെന്നീൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കാം. ഈ വണ്ടി കുറച്ചും കൂടെ മാരകമാക്കാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചാൽ എൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.